ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയെ എന്താണെന്ന് വച്ചാൽ ഡൽഹി പോലീസിലേക്കുള്ള ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളൊരു വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഡൽഹി പോലീസിലേക്കുള്ള ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസാണ് നോക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഡൽഹി പോലീസിലേക്കുള്ള ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലേക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴിയാണ് ഓഫ്ലൈൻ വഴി എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഈയൊരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബാഡിനെ അപേക്ഷിക്കുക ഇന്ന് നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് നോക്കാം അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കുക ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്താ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക ഇതാണ് എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റിലെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനുശേഷം ആ ഒരു അക്കൗണ്ട് വഴിയിട്ട് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് തുടങ്ങിയ ഡീറ്റെയിൽസാണ് നോക്കുന്നത് അപ്പോൾ അക്കൗണ്ട് ഉള്ളവർ അതായത് എസ് എസ് സിയുടെ അക്കൗണ്ട് ഉള്ളവർ ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗം മാത്രം കണ്ടാൽ മതി അക്കൗണ്ട് ഇല്ലാത്തവർ തീർച്ചയായിട്ടും ആദ്യം മുതൽ അവസാനം വരെ കാണേണ്ടതാണ് ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം ഇതിനായിട്ട് വലത്തെ സൈഡിൽ താഴെയായിട്ട് രജിസ്റ്റർ നൗ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സോ അതിൽ ഇസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം അപ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫിൽ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഇവിടെ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ആധാർ കാർഡ് എന്നാണ് അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ എന്ന് കൊടുക്കുക എസ് എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെ ആധാർ നമ്പർ എൻ്റർ ചെയ്യേണ്ടതാണ് അതിനുശേഷം തൊട്ട് താഴെ തന്നെ ആധാർ നമ്പർ വെരിഫൈ ചെയ്യാനുള്ള സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ രണ്ട് സ്ഥലത്തും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യേണ്ടതാണ് അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ടൈപ്പ് ഓഫ് ഐ ഡിയാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും നിർബന്ധമായിട്ട് വരുന്നില്ല ആധാർ കാർഡ് ഇല്ലാത്തവർ മാത്രം ഈ ഒരു സെക്ഷൻ നിർബന്ധമായിട്ടും ഫിൽ ചെയ്തിരുന്നാൽ മതി ആധാർ കാർഡ് ഉള്ളവർക്കും ഈ ഒരു സെക്ഷൻ ഫിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ നൽകാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ ഐ ഡി നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഐ ഡി നമ്പർ കൃത്യമായിട്ട് തന്നെ എൻറ്റർ ചെയ്യുക അതിനുശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ നെയിമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നെയിം കൃത്യമായി തന്നെ അവിടെ എൻ്റർ ചെയ്യുക അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് നിങ്ങളുടെ നെയിം അടക്കുന്നത് അപ്പോൾ അത്തരത്തിൽ തന്നെ നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്യേണ്ടതാണ് തൊട്ട് താഴെ തന്നെ നെയിം വെരിഫൈ ചെയ്യാനുള്ള സെക്ഷൻ കാണ സാധിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ നെയിം ഒന്നും കൂടി തൊട്ട് താഴെ എൻറ്റർ ചെയ്യേണ്ടതാണ് അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഹാവ് യു എവർ ചേഞ്ച്ഡ് നെയിം എന്നൊരു സെക്ഷൻ കാണ സാധിക്കുന്നതാണ് അതായത് നിങ്ങളുടെ നെയിം ചേയ്ഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ് അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് ഒന്നും കൊടുക്കുക ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക അതുപോലെ തന്നെ നെയിം ചേഞ്ച് ചെയ്തിട്ടുള്ളവർ തൊട്ട് താഴെ പുതിയ നെയിം അവിടെ എൻറ്റർ ചെയ്യേണ്ടതാണ് അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫാദേഴ്സ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ അപ്പോൾ അത്തരത്തിൽ തന്നെ എൻ്റർ ചെയ്യുക തൊട്ട് താഴെ ഫാദേഴ്സ് നെയിം വെരിഫൈ ചെയ്യാനുള്ള സെക്ഷൻ കാണാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഒന്നും കൂടെ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം എൻ്റർ ചെയ്യേണ്ടതാണ് അതിനുശേഷം താഴേക്ക് വരുമ്പോൾ മതേഴ്സ് നെയിം ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മദറിൻ്റെ നെയിം എൻ്റർ ചെയ്യുക അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ അത്തരത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ തൊട്ട് താഴെ വേരിഫൈയും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ മതേഴ്സ് നെയിം ഒന്നും കൂടി വേരിഫൈ ചെയ്യേണ്ടതാണ് അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി തന്നെ എൻ്റർ ചെയ്യുക അതുപോലെ തന്നെ തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് വേരിഫൈയും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും കൂടി എൻ്റർ ചെയ്യേണ്ടതാണ് അതിനുശേഷം താഴേക്ക് വരുമ്പോൾ പത്താം ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ ബോർഡാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പഠിച്ച് പാസ്സായിട്ടുള്ള ഏത് ബോർഡിൻ്റെ കീഴിൽ നിന്നാണോ ആ ഒരു ബോർഡ് സെലക്ട് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു ബോർഡ് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് അപ്പോൾ ഒന്നും കൂടി ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ് അതിനുശേഷം താഴേക്ക് വരുമ്പോൾ റോൾ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് അതായത് പത്താം ക്ലാസ്സിലെ എക്സാമിനേഷൻ്റെ റോൾ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പത്താം ക്ലാസ്സിലെ എക്സാമിനേഷൻ്റെ റോൾ നമ്പർ എൻ്റർ ചെയ്യേണ്ടതാണ് തൊട്ടു താഴെ റോൾ നമ്പർ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ റോൾ നമ്പർ ഒന്നും കൂടി എൻ്റർ ചെയ്യേണ്ടതാണ് അതിനുശേഷം താഴെ ചോദിച്ചിരിക്കുന്ന ഇയർ ഓഫ് പാസിംഗ് ആണ് അപ്പോൾ നിങ്ങൾ ഏത് വർഷമാണ് പഠിച്ച് പാസ്സായിട്ടുള്ള ആ ഒരു വർഷം സെലക്ട് ചെയ്യുക തൊട്ട് താഴെ ഇയർ ഓഫ് പാസിങ് കൺഫേം ചെയ്യാനും ചോദിച്ചിട്ടുണ്ട് അതായത് വെരിഫൈ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്നും കൂടി സെലക്ട് ചെയ്യേണ്ടതാണ് അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത് അതായത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നാണ് മെയിൽ കാൻഡിഡേറ്റ്സ് മെയിൽ ക്ലിക്ക് ചെയ്യുക ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഫീമെയിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ വേരിഫയും ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതും വേരിഫൈ ചെയ്യുക തൊട്ട് താഴെയായിട്ട് ചോദിച്ചിരിക്കുന്ന ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് അതായത് നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ടോ എന്നാണ് അതായത് മാക്സിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ഇവിടെ നിങ്ങൾക്ക് പത്താം ക്ലാസ് പ്ലസ് ടു ഡിപ്ലോമ ഗ്രാജുവേഷന് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ മൊബൈൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക തൊട്ട് താഴെ ആ ഒരു മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പർ തന്നെ തൊട്ട് താഴെയും എൻ്റർ ചെയ്യേണ്ടതാണ് അതിനുശേഷം തൊട്ടടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇമെയിൽ ഐ ആണ് അപ്പോൾ നിങ്ങളുടെ ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി അവിടെ നൽകുക തൊട്ട് താഴെ ആ ഒരു ഇമെയിൽ ഐ ഡി കൺഫേം ചെയ്യാനും ചോദിച്ചിട്ടുണ്ട് അതായത് വെരിഫൈ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മുകളിൽ എൻ്റർ ചെയ്ത ആ ഒരു ഇമെയിൽ ഐ ഡിയനെ തൊട്ട് താഴെയും എൻ്റർ ചെയ്യുക അതിനുശേഷം അവിടെ ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ് ആണ് അപ്പോൾ ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ വരുന്ന ആ ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടത് എൻ്റർ ചെയ്ത ശേഷം നിങ്ങളെല്ലാം വെരിഫൈ ചെയ്യേണ്ടതാണ് കറക്റ്റാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സോ അതിൽ ജിസ്റ്റ് ക്ലിക്ക് ചെയ്യുക സക്സസ്ഫുള്ളി സേവ് ആയ ശേഷം നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് പാസ്വേഡും യൂസർ നെയിമും ലഭിക്കുന്നതാണ് ആ ഒരു പാസ്വേഡും യൂസർ നെയിമും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇനി നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുള്ളൂ അതിനായിട്ട് നിങ്ങൾ ആദ്യം ആ ഒരു യൂസർ നെയിമും പാസ്വേഡും കണ്ടെത്തുക അതിനുശേഷം എസ് എസ് സിയുടെ മെയിൻ പേജിലേക്ക് പോവുക അതിനുശേഷം നിങ്ങളുടെ ആ ഒരു യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ചർ കോഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി അവിടെ വരുന്നതാണ് അതുപോലെ തന്നെ യൂസർ നെയിം വരുന്നതാണ് തൊട്ട് താഴെയായിട്ട് ചോദിച്ചിരിക്കുന്ന ഓൾഡ് ആണ് അതായത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് വന്നിട്ടുള്ള ആണ് അവിടെ ആദ്യം എൻ്റർ ചെയ്യേണ്ടത് അതിനുശേഷം തൊട്ട് താഴെ ന്യൂ പാസ്വേഡ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ആ ഒരു സെക്ഷനിൽ നിങ്ങൾ പുതുതായിട്ട് അതായത് നിങ്ങളുടെ എസ് എസ് സി ആണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ പുതുതായിട്ടൊരു പാസ്വേഡ് അവിടെ ക്രിയേറ്റ് ചെയ്ത് എൻറ്റർ ചെയ്യുക തൊട്ട് താഴെ ആ ഒരു പാസ്വേഡ് കൺഫേം ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മുകളിൽ എൻ്റർ ചെയ്ത ആ ഒരു പാസ്വേഡ് തന്നെ തൊട്ട് താഴെയും കൺഫേം ചെയ്യേണ്ടതാണ് അതിനുശേഷം താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സോ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം യുവർ പാസ്വേഡ് ഹാസ് ബീൻ ചേഞ്ചിഡ് സക്സസ്ഫുള്ളി എന്നിട്ട് അപ്പം പ്ലീസ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ക്ലോസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീണ്ടും എസ് എസ് സിയുടെ വെബ്സൈറ്റിൽ പോകുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യേണ്ടതാണ് അതിനായിട്ട് നിങ്ങളുടെ യൂസർ നെയിമും പുതിയ പാസ്വേഡും ക്യാപ്റ്റ കോഡും അവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടതാണ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒന്നാമതായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാറ്റഗറി ആണ് അപ്പോൾ നിങ്ങൾ ഏതൊരു കാറ്റഗറിയാണോ ആ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു കാറ്റഗറി വേരിഫൈ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മുകളിൽ സെലക്ട് ചെയ്ത കാറ്റഗറി തന്നെ തൊട്ട് താഴെയും സെലക്ട് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ചോദിച്ചിരിക്കുന്നത് നാഷനാലിറ്റിയാണ് അപ്പോൾ നിങ്ങളുടെ നാഷണാലിറ്റി ഏതാണോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് അപ്പോൾ നിങ്ങളുടെ ബോഡിയിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അവിടെ എൻറ്റർ ചെയ്യുക അതിനുശേഷം താഴേക്ക് വരുമ്പോൾ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് അതായത് ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് ഒന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ എന്ന് കൊടുക്കുക എസ് ഒന്ന് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക തൊട്ട് താഴെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു സെക്ഷൻ എല്ലാം ഫിൽ ചെയ്യേണ്ടതാണ് നോ എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെയുള്ള ഓപ്ഷൻസ് ഒന്നും ചെയ്യേണ്ടതില്ല അതിനുശേഷം താഴേക്ക് വരുമ്പോൾ പെർമനൻറ്റ് അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങള പെർമനൻറ്റ് അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ അവിടെ എൻറ്റർ ചെയ്യുക അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഡിസ്ട്രിക്റ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴേക്ക് വരുമ്പോൾ പിൻകോഡാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ പിൻകോഡ് കൃത്യമായി തന്നെ അവിടെ എൻറ്റർ ചെയ്യുക അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഈസ് പ്രസൻറ്റ് അഡ്രസ് സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് അതായത് നിങ്ങൾ മുകളിൽ എൻറ്റർ ചെയ്ത പെർമനൻറ്റ് അഡ്രസ്സിലാണോ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് എന്നാണ് അപ്പോൾ അത്തരത്തിലുള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക നോ എന്ന് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക തൊട്ട് താഴെ പ്രസൻറ്റ് അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ എൻറ്റർ ചെയ്യേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത ശേഷം എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതാണ് അതിനുശേഷം തൊട്ട് താഴെ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം ഇവിടെ ഒരു ഡിക്ലറേഷൻ ഫോമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക അതിനുശേഷം തൊട്ട് താഴെ ഐ എഗ്രി എന്നൊരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൊട്ട് താഴെ ഫൈനൽ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം ഇവിടെ ഒ ടി പി ആണ് ഇപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയിലേക്കും ഒരു ഒ ടി പി ലഭിക്കുന്നതാണ് ആ ഒരു ഒ ടി പി ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലേക്ക് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച്ച് കോഡ് കാണാൻ സാധിക്കുന്നതാണ് ആ ഒരു ക്യാപ്റ്റ് കോഡ് എൻ്റർ ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു എൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ വൺ ഡേം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് നിങ്ങൾ അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ശ്രദ്ധിക്കുക ഇനി മുതൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറാണ് ഇപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നതാണ് ആ ഒരു രജിസ്ട്രേഷൻ നമ്പറാണ് ഇനി മുതൽ നിങ്ങളുടെ യൂസർ നെയ്മുമായിട്ട് വരുന്ന പാസ്വേഡ് നിങ്ങൾ കൊടുത്തിട്ടുള്ള പാസ്വേഡ് തന്നെയാണ് അപ്പോൾ ഇനി മുതൽ ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഡൽഹി പോലീസിലേക്കുള്ള ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കുവാണെങ്കിൽ അടുത്ത സൈഡിലായിട്ട് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സോ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഡ്രഫീസാരെയും കാണാൻ സാധിക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ടു എന്ന് അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ജിസ്റ്റ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സെക്ഷന്റെ താഴേക്ക് വരുമ്പോൾ അടുത്ത സൈഡിലായിട്ട് അപ്ലൈ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഡു യു പ്രൊസസ് ഒ ബി സി കാറ്റഗറി സർട്ടിഫിക്കറ്റ് നോട്ടിഫൈഡ് ഇൻ ദ സെൻട്രൽ ലിസ്റ്റ് ഓർ ബൈ ദ ഗവൺമെൻറ് ഓഫ് എൻ സി ടി ഓഫ് ഡൽഹി അതായത് ഡൽഹി സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റിലോ ഒ ബി സി ക്യാൻഡിഡേറ്റ്സ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് ഒന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക അടുത്ത പതിനാറാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് വിഡോ അല്ലെങ്കിൽ ഡൈവേഴ്സ്ഡ് അല്ലെങ്കിൽ ജുഡീഷ്യലി സെപ്പറേറ്റഡ് വുമൺ അതായത് ഫീമെയിൽസിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എസ് ഓർണോ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ആണോ എന്നാണ് അതായത് ഡൽഹി പോലീസിലെ ഡൽഹി പോലീസിൽ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ആണെന്നാണ് അപ്പോൾ ഉള്ളവർ എസ് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ഇനി അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫാദറോ അല്ലെങ്കിൽ മദറോ ഡൽഹി പോലീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ് അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ഇനി അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നെ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് അപ്പോൾ അതായത് ഈ ഒരു അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക എസ് ഒന്ന് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക തൊട്ടു താഴെ കുറച്ച് ഡീറ്റെയിൽസ് വരുന്നതാണ് അപ്പോൾ അതെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ് ഇനി അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് അതായത് ഇരുപതാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് മീഡിയം ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അതായത് എക്സാമിനേഷന് ഏത് ലാംഗ്വേജ് വേണം എന്നാണ് അപ്പോൾ അത് അവിടെ സെലക്ട് ചെയ്യുക ഇവിടെ ഹിന്ദിയും ഇംഗ്ലീഷും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കംഫോർട്ടായിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ ആ ഒരു ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ ഒരു ലാംഗ്വേജ് കൺഫേം ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൺഫേം ചെയ്യുക അതിനുശേഷം താഴേക്ക് വരുമ്പോൾ പ്രിഫറൻസ് ഓഫ് എക്സാമിനേഷനാണ് ഇവിടെ നിങ്ങൾക്ക് മൂന്ന് സിറ്റി വരെ നൽകാൻ സാധിക്കുന്നതാണ് കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ കേരളത്തിലെ സെൻറ്റർ നൽകുക അതിനുശേഷം താഴേക്ക് വരുമ്പോൾ എക്സ് സർവീസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സർവീസ് ആർമഡ് ഫോഴ്സിൽ സർവീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് ഒന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക എസ് ഒന്ന് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം താഴെ വരുന്നതാണ് അപ്പോൾ അതെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ് അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഏജ് റിലാക്സേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്നാമത്തെ ചോദ്യമാണ് അപ്പോൾ ഏജ് റിലാക്സേഷൻ വേണ്ടവർ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക എജ് റിലാക്സേഷനിൽ എസ് കൊടുക്കുന്നവർ തൊട്ട് താഴെ അതിൻ്റെ കോഡും സെലക്ട് ചെയ്യേണ്ടതാണ് അതിനുശേഷം താഴേക്ക് വരുമ്പോൾ എൻ സി സി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് ഒന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക എസ് എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെ കുറച്ച് ഓപ്ഷൻസ് വരുന്നതാണ് അപ്പോൾ അത് സെലക്ട് ചെയ്യേണ്ടതാണ് ഇനി അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് മീഡിയം ഓഫ് ടൈപ്പിംഗ് ഡെസ്റ്റാണ് അതായത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ ടൈപ്പിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഏത് മീഡിയം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് വേണ്ടവർ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക ഹിന്ദി വേണ്ടവർ ഹിന്ദി സെലക്ട് ചെയ്യുക അതിനുശേഷം താഴേക്ക് വരുമ്പോൾ രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ച് പാസ്സായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക എസ് എന്ന് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക തൊട്ട് താഴെ കുറച്ച് ഓപ്ഷൻസ് ഒരുന്നതാണ് അപ്പോൾ അത് ഫിൽ ചെയ്യേണ്ടതാണ് അതിനുശേഷം താഴേക്ക് വരുമ്പോൾ അതായത് ഇരുപത്തി ഏഴാമതായിട്ട് ചോദിച്ചിരിക്കുന്നേ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് അപ്പോൾ നിങ്ങളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്യുക ഇനി അടുത്ത ഇരുപത്തി എട്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫയിങ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അപ്പോൾ അവിടെ നിങ്ങൾ പ്ലസ് ടു സെലക്ട് ചെയ്യേണ്ടതാണ് അതിനുശേഷം തൊട്ട് താഴെ പ്ലസ് ടുവിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട് ആദ്യം സ്റ്റാറ്റസ് അതിനുശേഷം പാസിങ് ഇയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ബോർഡ് നെയിം ഓഫ് ബോർഡ് റോൾ നമ്പർ പേഴ്സൻറ്റേജ് സി ജി പി തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിർബന്ധമായിട്ടും ഫിൽ ചെയ്യേണ്ടതാണ് അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഇരുപത്തി ഒൻപതാമതായിട്ട് ചോദിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ജോലികൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കണോ എന്നാണ് അപ്പോൾ ഉള്ളവർ എസ് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള സെക്ഷനാണ് വരിക അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പതിനേഴ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം എടുത്തിട്ടുള്ള ഫോട്ടോയാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത ശേഷം തൊട്ട് താഴെ ഒരു ഡിക്ലറേഷൻ ചോദിച്ചിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഫോട്ടോ പതിനേഴ് അതായത് ഫെബ്രുവരി പതിനേഴാം തീയതിക്ക് ശേഷം എടുത്തിട്ടുള്ളതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ എസ് കൊടുക്കുക അതിനുശേഷം തൊട്ട് താഴെ ഡിക്ലറേഷൻ ആണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക അതിനുശേഷം ചെറിയൊരു ടിക്ക് ബോക്സ് കാണാൻ ഐ എഗ്രി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ചോഡ് കോഡ് സാധിക്കുന്നതാണ് ആ ഒരു കോഡ് തെറ്റാൽ തന്നെ തൊട്ട് താഴത്തെ ഓളത്തിൽ എൻറ്റർ ചെയ്യേണ്ടതാണ് അതിനുശേഷം തൊട്ട് താഴെ പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ വരുന്നതാണ് അപ്പോൾ പ്രിവ്യൂ കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കേണ്ടതാണ് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാം വായിച്ച് നോക്കി ആണെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സോ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് വന്നിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നിർബന്ധമായിട്ടും ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ഏകദേശം നൂറ് രൂപയാണ് ഫീസ് ഈ ഒരു ഫീസ് ജനറൽ കാറ്റഗറി ഒ ബി സി കാറ്റഗറി എല്ലാം നിർബന്ധമായിട്ടും ഫീസ് അടച്ചിരിക്കേണ്ടതാണ് ഉമ്മൻ കാൻഡിഡേറ്റ്സ് എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഫീസ് ഇല്ലാത്ത ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കാരും ഫീസ് അടച്ചിരിക്കേണ്ടതാണ് ഫീസ് അടയ്ക്കുന്നതിനായിട്ട് ഈ ഒരു മെയിൻ പേജിൽ തന്നെ പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതായത് നേരത്തെ അപ്ലൈ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു സെക്ഷനിലായിട്ട് തന്നെ നാലാമതായിട്ട് പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡ്രിഫീസായിരിക്കും കാണാൻ സാധിക്കുക പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓഫ്ലൈൻ വഴിയും ഓൺലൈൻ വഴിയും അയക്കാൻ സാധിക്കുന്നതാണ് ഏകദേശം നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ആദ്യം നിങ്ങൾ പേയ്മെൻറ്റ് മോഡ് അവിടെ സെലക്ട് ചെയ്യുക അതിന് ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കുറച്ച് ലോഡായ ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ രണ്ടർ ഫീസായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഏതാണോ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ് ഫീസ് അടച്ച ശേഷം നിങ്ങൾക്ക് ഫൈനൽ സബ്മിറ്റ് അതായത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ട കാൻഡിഡേറ്റ്സ് നിർബന്ധമായിട്ടും ഫീസ് അടച്ചാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ ഫീസ് അടച്ച ശേഷം നിങ്ങൾക്ക് ഫീസിൻ്റെ സ്റ്റാറ്റസും ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫീസിൻ്റെ സ്റ്റാറ്റസ് സക്സസ്ഫുള്ളി ആയിരിക്കേണ്ടതാണ് ഒരു പക്ഷേ ചിലപ്പോൾ ഫെയിൽഡായിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെയാണ് ഡൽഹി പോലീസിലേക്കുള്ള ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ശരിയായ രീതി അപ്പോൾ നമുക്ക് മറ്റൊരു ഇടികൾ കാണാം അതുവരെ ബൈ